ജിൻഷാദ് ജിൻഷാദ് അക്കാര്യത്തിൽ, അതായത് ഇപ്പോ വി കെ സനോജ് പറയുന്നത്, അത് സനോജ് പറയുന്ന കാര്യം മാത്രമല്ല അവിടെ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകളൊക്കെ അതുണ്ട്. അതായത് നിങ്ങൾ ചാണ്ടി ഉമ്മനെ മുമ്പിലേക്ക് നിർത്തി അദ്ദേഹത്തിന് തെളിയിക്കാൻ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ ഇപ്പോൾ ഭയപ്പെടുന്നത് പോലെ, അദ്ദേഹത്തെ ഒരു സംവാദത്തിന് അയക്കാത്തത് എന്തുകൊണ്ടാണ്? ജയിക്ക് നാലാംകിടയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഒന്നാംകിടയാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനൊരു അവസരം കിട്ടിയിരിക്കുകയല്ലേ? അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ചാണ്ടി ഉമ്മൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടും അവിടെ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടതില്ല, അതിനേക്കാൾ കൂടുതൽ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നതാണ് നല്ലത് എന്നൊരു തോന്നൽ ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടോ? അതിൽ സനോജ് പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ താങ്കൾ തലക്കെട്ട് വച്ചിരിക്കുന്നത് തന്നെ ദേശാഭിമാനിയിലും കൈരളിയിലും മാത്രം കാണാൻ പറ്റുന്ന ഒരു തമാശയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. അല്ല, അത് പറഞ്ഞു ജിൻഷാദ്. താങ്കൾ പറഞ്ഞ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തെ കാര്യങ്ങൾ കേട്ടു. അതിൽ താങ്കൾ പറഞ്ഞ ഇഞ്ചോടിഞ്ച് എന്നുള്ള തലക്കെട്ട് താങ്കൾക്ക് ചിരിയുണ്ടാക്കുന്നതാണ്. താങ്കൾ അത് കൂടാതെ തന്നെ പല വിഷയങ്ങൾ, പെൻഷൻ കൊടുക്കാത്തത്, വിലക്കയറ്റം, കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രശ്നം, അങ്ങനെ കുറേ വിഷയങ്ങൾ താങ്കൾ പറഞ്ഞതൊക്കെ ഇവിടെ കേട്ടു. ഇതൊരു ഏകപക്ഷീയമായ മത്സരമാണ്, നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ കേട്ടു. അതിനുശേഷമുള്ള വി കെ സനോജിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ സനോജ് പറഞ്ഞത്, ജയിക്ക് എന്നൊരു സ്ഥാനാർത്ഥി വികസനത്തിൻ്റെ സംവാദത്തിന് തയ്യാറാണ്, നിങ്ങൾ കടന്നു വരൂ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളുടെ സ്ഥാനാർത്ഥി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ അയക്കുന്നതിന് ഇപ്പോൾ മടിക്കുന്നുവെന്നാണ് പൊതുവെ എൽ ഡി എഫ് പറയുന്നത്. അങ്ങനെ ഒരു പ്രചരണം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഒരു സംവാദത്തിന് വന്നാൽ അതിൽ കുറേ അബദ്ധങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ കെ എസ് എഫ് ആണ് അവിടുത്തെ വികസനം, കൃഷിഭവനാണ് വലിയ വികസന കാര്യമായി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞത് തന്നെ ട്രോളായി മാറുന്നു എന്നാണ് വി കെ സരോജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളൊരു വികാരത്തെ ഉണർത്തുക, ചാണ്ടി ഉമ്മനെ മുന്നോട്ട് കൊണ്ടുവരാതിരിക്കുക കഴിയുന്നിടത്തോളം, അങ്ങനെ ഒരു തന്ത്രമാണോ ഇപ്പോൾ യു ഡി എഫിനുള്ളത്? ആ ചോദ്യത്തിലേക്ക് വരൂ ഡയറക്റ്റായി. ശ്രീലാൽ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ സനോജും ജെയ്ക്ക് സി തോമസും തമ്മിൽ ഡിവൈഎഫ്ഐയുടെ അകത്ത് ആഭ്യന്തര യുദ്ധമുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇനി ഇവർ വ്യത്യസ്ത ചേരിയിൽ പ്രവർത്തിക്കുന്നവരാണോ എന്നും സംശയിക്കുന്നു. കാരണം അദ്ദേഹം ഇവിടെ ശ്രീലാൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ജെയ്ക്ക് സി തോമസ് ഒരു നാലാംകിട നേതാവാണെന്നൊക്കെ. ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു നേതാക്കന്മാരും ജെയ്ക്ക് സി തോമസ് നാലാംകിട നേതാക്കന്മാർ ആണെന്ന് ഒരു സതീശൻ പറഞ്ഞതാണല്ലോ. ജെയ്ക്ക് സി തോമസ് സതീശനാണല്ലോ പറഞ്ഞത്. ഇല്ല. താങ്കൾ എന്നാ വീഡിയോ എന്നെ ഒന്ന് കാണിക്കൂ. ഇപ്പൊ താങ്കൾക്ക് ഒന്ന് ഇൻബോക്സിൽ താങ്കൾ ഒന്ന് പ്ലേ ചെയ്യൂ. ഞങ്ങൾ ഈ നാലാംകിട സംവാദത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ അർത്ഥം ഒരു നാലാംകിട സംവാദത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണോ? ജയിക്ക് ഒന്നാംകിടയല്ലേ അവിടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്? അവിടെ ജയിക്ക് ഒന്നാം നിരയിലായിരിക്കാം. ഞങ്ങൾ പറഞ്ഞത് എന്താണ്, ഞങ്ങളുടെ നാലാം നിര നേതാക്കന്മാർ മറുപടി പറയാൻ വരുമെന്നാണ് പറഞ്ഞത്. നാലാം നിര, ഞങ്ങൾക്ക് ഒന്നാം നിരയുണ്ട്, രണ്ടാം നിരയുണ്ട്, മൂന്നാം നിരയുണ്ട്, നാലാം നിരയുണ്ട്, അഞ്ചാം നിരയും ഉണ്ടാവും. അപ്പോ ഞങ്ങൾ നാലാം നിര എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല ജിൻഷാദ്. നമുക്ക് എല്ലാവരും ഒരുപോലെ അല്ലേ ഒരു നേതൃത്വം എന്നുള്ളതിൽ? എങ്ങനെയാണ് ഒന്നാം കിട, രണ്ടാം കിട എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വേർതിരിക്കുന്നത് എങ്ങനെയാണ്? എനിക്കിപ്പോ ജിൻഷാദിനെയും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും നമുക്ക് ഒന്നാം കിടയായിട്ടല്ലേ കാണാൻ സാധിക്കും. നിങ്ങളൊരു മൂന്നാം കിടയാണ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥമല്ലേ ഉണ്ടാകുക? അല്ല, എന്നാൽ പിന്നെ നിങ്ങളുടെ പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ എന്തിനാണ്? എല്ലാം ബ്രാഞ്ച് കമ്മിറ്റി ആക്കിയാൽ പോലെ വ്യക്തമായാണ് കാര്യം. അല്ല, മുൻനിര നേതാക്കന്മാരായതുകൊണ്ടും സീനിയർ നേതാക്കന്മാരായതുകൊണ്ടല്ലേ പറയൂ.
ഞാൻ പറയട്ടെ, ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിന് സ്ഥാനാർത്ഥി മറ്റ് സ്ഥാനാർത്ഥിയെ ക്ഷണിക്കുകയാണ്, മുന്നണി ക്ഷണിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ സമൂഹത്തിൽ ഉയർന്നു വന്നപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നു, നാലാംകിട പരിപാടിക്ക് ഞങ്ങളില്ല എന്ന്, നാലാംകിട സംവാദത്തിന് നാലാംകിട നേതാവിനോട് സംവദിക്കാൻ ഞങ്ങളില്ല എന്ന്. ഇത് അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? ജയിക്കിനോട് നിങ്ങൾ മാപ്പ് പറയണം, നേതൃത്വം ജയിക്കിനോട് മാപ്പ് പറയണം. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അല്ലല്ല, അങ്ങനെയല്ലെങ്കിൽ പിന്നെ സംവാദമായിരിക്കും നാലാംകിട എന്ന്, നാലാംകിട എന്ന് പ്രയോഗിച്ചിണ്ടാവുക. ഏതർത്ഥത്തിലാണ് പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. വി ഡി സതീശൻ വളരെ മോശമായി ജയിക്കിനെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ്, നാലാംകിടക്കുള്ള പ്രയോഗം. അല്ലല്ല, ഈ നാലാംകിട എന്ന് പറയുമ്പോ നമ്മുടെ ഇടയിലൊക്കെ ഒരു സംസാര ഭാഷയിൽ അതിന് പല അർത്ഥമുണ്ട്. മൂന്നാംകിട നാലാംകിട എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഒരു തരത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന തരത്തിലുള്ള സ്ഥാനമാണ്. ഒരു അർത്ഥം നാലാംകിട നാലാംതരം എന്നൊക്കെയുള്ള പ്രയോഗം വി ഡി സതീശൻ നടത്തിയത് അത് അധിക്ഷേപിക്കാൻ വേണ്ടി നടത്തിയതാണ്. ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കാൻ വേണ്ടി നടത്തിയതാണ്. എന്റെ പൊന്ന് സാറേ, ഒന്ന് ജിൻഷാദ്, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന രീതിയിൽ പൊതുസമൂഹത്തിൽ ഒരു തർക്കം ഉണ്ടെങ്കിൽ വി ഡി സതീശനും കോൺഗ്രസും അത് തിരുത്തണ്ടേ? അത് തിരുത്തിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ, ചാണ്ടി ഉമ്മൻ അങ്ങനെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ ഈ സംവാദത്തിനായി അയക്കുന്നില്ല? ചാണ്ടി ഉമ്മൻ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ, അത് പറയണ്ടേ? എന്തൊക്കെയാണ് സമൂഹത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്ന് സ്ഥാനാർത്ഥി പറയണ്ടേ? താങ്കൾ കഴിഞ്ഞോ? ഇനി ഞാൻ പറഞ്ഞോട്ടെ മറുപടി. നിങ്ങൾ തന്നെ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എന്നെ ഉത്തരം പറയാൻ അനുവദിക്കാതെ വന്നാൽ എന്ത് ചെയ്യും? ജിൻഷാദ് വേഗം പറയൂ, എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. മൂന്നാംകിടയും ഇവിടെ മൂന്നാംകിടയും നാലാംകിടയും ഒക്കെ നാട്ടുഭാഷയിൽ മോശമാണെന്ന് പറയുന്ന എൻ്റെ സഹ പാനലിസ്റ്റോട് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത്തരത്തിലെ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. നാലാം നിര എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നാലാം നിര അത്ര മോശപ്പെട്ട വാക്കായിരിക്കാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. ഞങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊന്നും അത് മോശപ്പെട്ട വാക്കല്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വികസനവുമായി ചർച്ച ചെയ്യാൻ വേണ്ടി ഏത് രാഷ്ട്രീയ ഒരു മിനിറ്റ് പറഞ്ഞു തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. പുതുപ്പള്ളിയുമായി ചർച്ച ചെയ്യാൻ അല്ല, കെ ഒന്ന് പറയട്ടെ സാറേ, എന്നാ പിന്നെ താങ്കൾ തന്നെ പറയുമല്ലോ. ജിൻഷാദ്, എന്റെ ചോദ്യങ്ങൾ ഈ നിലയ്ക്കാണ്. അതായത് ഈ നാലാം നിര ആരാണെന്നാണ് ഞാനിപ്പോ ചോദിച്ചത്. താങ്കൾ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ഉത്തരം പറയാൻ അവസരം കൂടി തരണ്ടേ? ഞങ്ങൾ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിയിലെ വികസനം ചർച്ച ചെയ്യാൻ CPM വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി 7 കൊല്ലമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. ശരി, സഖാവ് പിണറായി വിജയന്റെ ധർമ്മടം 7 വർഷം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ പട്ടാമ്പി നമുക്ക് ചർച്ച ചെയ്യാം, മലമ്പുഴ ചർച്ച ചെയ്യാം, അതുപോലെ ഇ കെ നായനാരുടെ തലശ്ശേരിയും തൃക്കരിപ്പൂരും മലമ്പുഴയും ചർച്ച ചെയ്യാം. നിങ്ങൾ തയ്യാറുണ്ടോ? ഇനി 13 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ എനിക്കൊരു ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കൂടുതൽ പ്രൊജക്ട് ചെയ്യാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് മാത്രം പോകുക എന്നൊരു തന്ത്രം ഇപ്പോഴുണ്ടോ? നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ട്രോളുകൾ ഉണ്ടാകുന്നു, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അബദ്ധമാകുന്നു, ആദ്യത്തെ ഒരു ഇംപ്രഷൻ വല്ലാതെ പോയിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ തൊടുന്നേയില്ല, പകരം മറ്റുള്ളവരൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിക്കുക, വികസനത്തിന്റെ മറുപടി വേണമെങ്കിൽ വി ഡി സതീശൻ പറയുക അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുക, സർക്കാരിനെ അറ്റാക്ക് ചെയ്യുക, സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണം, ഉമ്മൻചാണ്ടിയെ കൂടുതൽ പ്രൊജക്ട് ചെയ്യുക ഇപ്പോഴും, അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്കാണോ നിങ്ങളുടെ തന്ത്രം? അതൊരു ചോദ്യമാണ്, അതിനൊരു ഉത്തരം പറഞ്ഞാൽ എനിക്ക് കൃഷ്ണദാസിലേക്ക് കൂടെ ഒന്ന് പോകണം.
അല്ല ശ്രീ ലാലെ, ഇവിടെ ജെയ്സി തോമസ് കൈരളിയിൽ വന്ന് ദേശാഭിമാനിയിലും വന്നിരിപ്പാണോ പണി? അവിടെ വോട്ട് ചോദിക്കാൻ പോകുന്ന പണിയൊന്നും ഇല്ലേ? എന്തായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ അവിടെ വീട് വീടാന്തരം കയറിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുറന്ന ജീപ്പിൽ അവിടുത്തെ ഓരോ പഞ്ചായത്തിലും ഓരോ ബൂത്തിലും അവിടുത്തെ സമ്മതിദായകരായിട്ടുള്ള വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പണിയിലാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്നതും ഈ പണി തന്നെയാണ്. അതോടൊപ്പം തന്നെ അവിടെ ചാനൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും യു കോൺഗ്രസിൻ്റെയും വ്യത്യസ്ത തരത്തിലുള്ള നേതാക്കന്മാർ എല്ലാ ചാനൽ ചർച്ചയിലും പങ്കെടുക്കുന്നുണ്ട്. താങ്കളിതൊന്നും കാണാത്തത് ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ഈ കൈരളി ടി വി മാത്രം കാണുന്നതുകൊണ്ടും ദേശാഭിമാനി മാത്രം വായിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. പിന്നെ ഈ നിങ്ങളുടെ അഭിപ്രായം മറുപടി ആ സ്ഥാനാർത്ഥിക്കെതിരെ ആക്ഷേപങ്ങളുമില്ല. ആ സ്ഥാനാർത്ഥി കാരണമാണ് ഇപ്പോ പലവരുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ഇതൊന്നും കാണുന്നില്ലേ?